എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി നടത്തിയ പ്രധാനപ്പെട്ട പരീക്ഷകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം രചിച്ചത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ് ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ഓപ്ഷൻ സി പ്ലാനിങ് കമ്മീഷന് പകരമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ് ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌല് നേതൃത്വം കൊടുത്തത് സാഹിബ് എവിടെയാണ് നേതൃത്വം കൊടുത്തത് കാൺപൂരിലാണ് നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത് അതുപോലെ മൗലവി അഹമ്മദുള്ള നേതൃത്വം കൊടുത്തത് എവിടെയാണ് ഫൈസാബാദിലാണ് മൗലവി അഹമ്മദുള്ള നേതൃത്വം കൊടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ് ആണ് പ്ലേഗ് ബോണസ് ആണ് അഹമ്മദാബാദ് തുണിമിൽ സമരവുമായി ബന്ധപ്പെട്ടത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം ഓപ്ഷൻ ഡി നാല്പത്തിയെട്ട് മണിക്കൂർ നാല്പത്തി മണിക്കൂർ മുമ്പാണ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കേണ്ടത് സഹോദരൻ നയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഓപ്ഷൻ സി വിദ്യാപോഷിണി വിദ്യാ പോഷിണി സഹോദരൻ നയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ജാതിനാശിനി സഭ ആരുടെയാണ് ആനന്ദ തീർത്ഥന്റെയാണ് ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭയ്ക്ക് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ നൂറ്റി നാല്പതാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ഓപ്ഷൻ ഡി സി പി ഗോവിന്ദ പിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ് മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെട്ടത് ഓപ്ഷൻ ബി ചാനാർ ലഹളയാണ് താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത് ഓപ്ഷൻ സി തലക്കൽ ചന്തുവാണ് വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓരോ ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപ പരമാവധി എത്ര രൂപ വരെയാണ് ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് വയസ്സാണ് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ് ഓപ്ഷൻ എ ലാല ലജ്പത് റായി ആണ് താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക ഓപ്ഷൻ ഡി രാഷ്ട്രപതിയെയാണ് ഇംപീച്ച് ചെയ്യുന്നത് ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ഓപ്ഷൻ എ ലാഹോറിലാണ് ഭഗത് സിംഗ് ചൌക്ക് സ്ഥിതി ചെയ്യുന്നത് ഭഗത് സിംഗ് ജനിച്ച ഗ്രാമം ഏതാണ് ബംഗയാണ് ബംഗ അതും ലാഹോറിലാണ് ഓക്കെ പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓപ്ഷൻ ബി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് അനുച്ഛേദമാണ് കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ അനുച്ഛേദം താഷ്കൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താഷ്കൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത് ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗ ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി ശരിയാണ് സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ് ശരിയാണ് ആഗോളവത്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും കോട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളത് തെറ്റാണ് അപ്പൊ ഒന്നും രണ്ടു ആണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ ഐ സി ടി ഇ വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി എൻ സി ഇ ആർ ടി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ഐ സി എം ആർ ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ ഡി ഐ സി എം ആർ ആണ് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ് ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡാണ് നബാർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നബാർഡ് നിലവിൽ വന്നത് ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ഓപ്ഷൻ എ ഗാട്ട് ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് തൊണ്ണൂറ്റിയഞ്ചിൽ ലോകവ്യാപാര സംഘടന നിലവിൽ വന്നത് ഗാട്ട ഡബ്ല്യു ടിഒയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അടിയന്തരാവസ്ഥ കാലത്ത് പ്രസിഡന്റ് ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ് ഓപ്ഷൻ ബി അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഓപ്ഷൻ ബി പർവ്വത മിത ശീതോഷ്ണ ചോല വനങ്ങളാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ഡി കുറിഞ്ഞിമലയാണ് കുറിഞ്ഞിമല ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ് ഓപ്ഷൻ ബി മേടം ഒന്നിനാണ് ഞാറ്റുവേല ആരംഭിക്കുന്നത് നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് ഓപ്ഷൻ എ ലാട്രൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ാട്രൈറ്റ് മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ലാട്രൈറ്റ് മണ്ണാണ് കോട്ടണോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം കോട്ടണോ എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് പമ്പ കല്ലടയാർ ചാലിയാർ പെരിയാർ അതിൽ ഓപ്ഷൻ ബി കല്ലടയാറാണ് കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് മലനാട് ഇല്ലാത്ത ജില്ല മലനാട് ഇല്ലാത്ത ജില്ല പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ മലപ്പുറം അതിൽ ഓപ്ഷൻ സി ആലപ്പുഴയാണ് പമ്പാ പമ്പാനദിയുടെ വൃഷ്ടിപ്രദേശം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പാ പമ്പാനദിയുടെ വൃഷ്ടിപ്രദേശം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് ഓപ്ഷൻ ഡി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ സി ആണ് ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ് ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ സി പൂക്കോട് തടാകമാണ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ് ഓപ്ഷൻ എ ജസ്പ കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് കേരളത്തിലെ നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ എ ഗോദാവരി ആണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം ഉണ്ട് ഓപ്ഷൻ ബി പന്ത്രണ്ട് ശതമാനമാണ് തീരപ്രദേശം ഉള്ളത് ചണം ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ സി ഇന്ത്യയാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ് ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ് എന്ന് കണ്ടെത്തുക സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവ വ്യാവസായിക നയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് എന്നുള്ളത് ശരിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളത് തെറ്റാണ് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്നു എന്നുള്ളത് തെറ്റാണ് എം എൻ റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നുള്ളത് ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇനി ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി ശരിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു ശരിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം ശരിയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് ശരി ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ലിക്വിഡ് പാർട്ടി എന്നുള്ളത് ഓപ്ഷൻ ഡി ഇസ്രായേലിലെ രാഷ്ട്രീയ പാർട്ടിയാണ് പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ് ഓപ്ഷൻ സി ഇംഗ്ലണ്ടിലെ സഭയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ ഉണ്ട് അഞ്ച് മുഴുവൻ സമയ അംഗങ്ങളും ഏഴ് ഡീഡ് അംഗങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ അഞ്ച് മുഴുവൻ സമയ അംഗങ്ങൾ ഏഴ് ഡീഡ് അംഗങ്ങൾ ആരുടെ നോവലാണ് വല്ലി വല്ലി എന്നത് ഓപ്ഷൻ ഡി ഷീല ടോമിയുടെ നോവലാണ് അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ് ഓപ്ഷൻ ബി കാട്ടിൽ മേക്കതിൽ ചുണ്ടനാണ് അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ് വീയപുരം ചുണ്ടനാണ് വീയപുരം ചുണ്ടനാണ് അറുപത്തി ഒമ്പതാമത് നെഹ്റു ട്രോഫി ജേതാക്കൾ പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ് പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയത് കർണാടകയാണ് ഇനി ശരിയായത് കണ്ടെത്തുക ശരിയായത് ജിമ്മി ജോർജ് വോളിബോൾ എന്നുള്ളത് ശരിയാണ് പ്രീജ ശ്രീധരൻ നീന്തൽ എന്നുള്ളത് തെറ്റാണ് അത്ലറ്റ് ആണ് ബോബി അലോഷ്യസ് ഹൈജംപ് എന്നുള്ളത് ശരിയാണ് ചിത്ര കെ സോമൻ അത്ലറ്റ് എന്നുള്ളതും ശരിയാണ് ജിമ്മി ജോർജ് വോളിബോൾ പ്രീജ ശ്രീധരൻ അത്ലറ്റ് ആണ് ബോബി അലോഷ്യസ് ഹൈ ജമ്പ് ചിത്ര കെ സോമൻ അത്ലറ്റ് ഇതിൽ ശരിയായത് ഒന്നും മൂന്നും നാലു ആണ് കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ് ആപ്പിൾ മാങ്ങ കശുമാങ്ങ സബർജൽ അതിൽ ഓപ്ഷൻ ബി മാങ്ങയാണ് കപടഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആകാൻ കഴിയാത്ത ജീവി വർഗം ആരാണ് ഓപ്ഷൻ എ മാംസഭുക്കാണ് ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് ജീവകം ഡി നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ജീവകം ഡി ലഭിക്കുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ഓപ്ഷൻ സി ചർവണകമാണ് അവസാനം മുളച്ചു വരുന്ന പല്ല് വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ് ഓപ്ഷൻ ബി ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളമാണ് താഴെക്കൊടുത്ത ജീവി ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏതാണ് ഇതിൽ ആണ് തയാമിൻ നിയാസിൻ റൈബോഫ്ലാവിൻ ഇതെല്ലാം ബി കോംപ്ലക്സിൽ പെടുന്നതാണ് മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ് മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിനാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നു എങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും ഓപ്ഷൻ ബി വെളുപ്പായിരിക്കും നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് ഓപ്ഷൻ എ തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് വ്യത്യസ്ത മണ്ണിനങ്ങളുടെ പി എച്ച് മൂല്യം തന്നിരിക്കുന്നു ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത് ഓപ്ഷൻ ഡി പി എച്ച് അഞ്ചുള്ള മണ്ണ് പി എച്ച് അഞ്ച് എന്ന് പറയുമ്പോൾ ആ മണ്ണ് എന്തായിരിക്കും അസിഡിക് ആയിരിക്കും അപ്പൊ അതിലേക്കാണ് കുമ്മായം ചേർക്കേണ്ടത് സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് ശരിയാണ് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും എന്നുള്ളത് ശരിയാണ് പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും എന്നുള്ളത് തെറ്റാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒരു വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത് ശരിയാണ് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം റൊട്ടേഷൻ ശരിയാണ് വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം എന്നുള്ളത് തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ഓപ്ഷൻ സി വാലി ഫങ് ഗ്യാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി ഗ്യാനിമീഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഓപ്ഷൻ എ വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ് ഓപ്ഷൻ എ പെൺ ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഡി പി ടി വാക്സിൻ ഡോട്ട്സ് ക്ഷയം എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് അഡ്രീനാലിൻ ഹോർമോൺ ഇതിൽ ഓപ്ഷൻ സി എ ബി രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നുള്ളതാണ് ഒറ്റപ്പെട്ടത് എ ബി എന്താണ് സാർവത്രിക സ്വീകർത്താവാണ് യൂണിവേഴ്സൽ ആക്സെപ്റ്റർ ആണ് എ ബി രക്തഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ ഏതാണ് യൂണിവേഴ്സൽ ഡോണർ ഒ ആണ് മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ് ഓപ്ഷൻ ബി വൈറ്റമിൻ കെ രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഓപ്ഷൻ ബി എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ് ക്ഷയരോഗം മലേറിയ കോളറ ചിക്കൻ ബോക്സ് ഇതിൽ കോളറയാണ് ജലജന്യ രോഗം കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാകുന്നത് ഓപ്ഷൻ ഡി കോർണിയാണ് മാറ്റിവെക്കുന്നത് ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണ് മുഖക്കുരു മാനസിക ചാഞ്ചാട്ടം വർദ്ധിച്ച അക്രണ അക്രമണാത്മകത ഇതെല്ലാം വരുന്നുണ്ട് മുകളിൽ പറഞ്ഞവ എല്ലാം അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഓപ്ഷൻ ബി അർബുദത്തിന്റെ ലക്ഷണമാണ് വിളർച്ച അഥവാ അനീമിയ ഏത് ധാതുവിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ടിലാണ് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ പോളിസി നിലവിൽ വന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ് ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ് ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി കേരളത്തിലാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് ഉള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണ് ഓപ്ഷൻ ഡി പതിനെട്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തി നാല് പോയിന്റ് ഒമ്പത് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഓപ്ഷൻ ബി ഇന്ത്യ ആണ് പറക്കും സിക് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽക്കാ സിംഗ് അന്തരിച്ച വർഷം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മിൽക്കാ സിംഗ് അന്തരിച്ചത് വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണ് ഓപ്ഷൻ എ ജോൺ ഡാൽട്ടൺ ആണ് വർണാന്തത അഥവാ ഡാൽട്ടണിസം എന്നറിയപ്പെടുന്ന രോഗം കണ്ടുപിടിച്ചത് പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്നാണ് ഓപ്ഷൻ സി ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ ജനുവരി ഇരുപത്തി അഞ്ച് ഏത് ദിനമായിട്ട് ആചരിക്കുന്നു നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് എന്നു മുതലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രി ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ ആണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഓപ്ഷൻ സി സംബാദ് കൗമുദി ആണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ബംഗാളി എന്ന പത്രം ആരുടെയാണ് സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി ഷോം പ്രകാശ് ആരുടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ പത്രമാണ് ഷോം പ്രകാശ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ് ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആദ്യ വോട്ടിംഗ് നടന്നത് ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓപ്ഷൻ ബി മിസോസ്ഫിയർ ആണ് ഉൽക്കാവർഷ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനെയാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന വാലന്റിയൻ ഷിറോൾ വിശേഷിപ്പിച്ചത് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതാണ് ഓപ്ഷൻ ഡി കൈകയാണ് കൽപ്പാക്കം എവിടെയാണ് കൽപ്പാക്കം തമിഴ്നാട്ടിലാണ് കക്രപാറ എവിടെയാണ് കക്രപാറ ഗുജറാത്തിലാണ് നറോറ നറോറ യു പിയിലാണ് കൈക കർണാടക ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് ഓപ്ഷൻ സി ഉപദീപിയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏതാണ് ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമിയാണ് അമരാവതി അമരാവതി എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ബി കാവേരിയുടെ പോഷക നദിയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിനോസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ഓപ്ഷൻ ബി കാരക്കോറമാണ് കോട്ടണോ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാന നഗരം മുംബൈ ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കർണാടകയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ് ഓപ്ഷൻ എ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലം ഏതാണ് ദിഗ്ബോയി ആണ് ആസാമിലെ ദിഗ്ബോയിലാണ് ആദ്യമായിട്ട് പെട്രോളിയം ത് ഇനി ലിഗ്നൈറ്റ് നിക്ഷേപങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്ന സ്ഥലമാണ് നെയ്വേലി തമിഴ്നാട് ജാറിയ എന്താണ് കൽക്കരി ഖനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനിയാണ് ജാറിയ ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉപദ്വീപിയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ഡി ഗോദാവരിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഐത്താചാരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടന വകുപ്പ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനേഴാണ് മഹാത്മാ ഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസ്സാക്കിയ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ ബി അനുച്ഛേദം അൻപത്തൊന്ന് ഭാഗം നാല് അനുച്ഛേദം അമ്പത്തൊന്നേയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ സി ഡോക്ടർ വിശ്വാസ് മേത്ത ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ഡി സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം ഓപ്ഷൻ എ അൻപത്തിരണ്ട് സെക്കൻഡാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തി വന്ദേ വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിന്റെ രചയിതാവ് വന്ദേ വന്ദേമാതരം ഓപ്ഷൻ സി ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത് ഏത് ഭാഷയിലാണ് ബംഗാളി ഭാഷയിലാണ് ഏത് കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്നു ആനന്ദമഠം എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി എന്ന് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തതാരാണ് വി പി മേനോൻ ഫസൽ അലി ഹസൻ അല്ല ഫസൽ അലി എച്ച് എൻ ഖുൻസ്രു കെ എം പണിക്കർ ഇതിലംഗമല്ലാത്തതാരാണ് വി പി മേനോനാണ് അതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ഹൃദയനാഥ് ഖുൻസ്രും കെ എം പണിക്കരും അംഗങ്ങളാണ് സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ് ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ആണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ് ഓപ്ഷൻ സി അമേരിക്കയിൽ വെച്ചാണ് സാൻ ഫ്രാൻസിസ്കോയാണ് ഖദാർ പാർട്ടിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏതാണ് മദ്രാസ് ലേബർ യൂണിയൻ എ ഐ ടി യു സി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ ഇത് എല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഇന്ത്യയിൽ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ ബി മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ് ഓപ്ഷൻ എ വി പി മേനോന്റെ പുസ്തകമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അതുപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ളതും ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതും ആരുടെ പുസ്തകമാണ് വി പി മേനോൻ്റെ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ അറുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് എത്ര ഐ ഐ ടികൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട് ഓപ്ഷൻ ഡി അഞ്ച് ഐ ഐ ടികളാണ് ഇന്ത്യക്ക് പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏതാണ് ഓപ്ഷൻ എ ലളിതകല അക്കാദമി മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ഓപ്ഷൻ ബി ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ചാനാർ ലഹള നടന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണ് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് ഓപ്ഷൻ എ കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഓപ്ഷൻ ബി സി ശങ്കരൻ നായരാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം സംഭവമേത് ഓപ്ഷൻ എ മലയാളി മെമ്മോറിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളി മെമ്മോറിയൽ നടന്നത് മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ് ഓപ്ഷൻ സി എ വി കുട്ടിമാളു അമ്മയാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഓപ്ഷൻ ബി പയ്യന്നൂർ സമ്മേളനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് കോഴിക്കോട് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിന്റെ ഖാദി ഗ്രാമ വ്യവസായങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആരാണ് ഓപ്ഷൻ ബി പി രാജീവാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആരാണ് ഓപ്ഷൻ ഡി ഗോദവർമ്മ രാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ ബി ചിന്നാറാണ് കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ് ചിന്നാറാണ് അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏതാണ് ഓപ്ഷൻ സി പുനം കൃഷി ഗൗണനാടി കവനോഗ് വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏതാണ് ഓപ്ഷൻ സി മീനച്ചിലാറാണ് പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ് ഓപ്ഷൻ ബി ചക്ക പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം പറയുന്നതിൽ ഏതാണ് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യതാ അപഗ്രഥന സെൽ ഇതെല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഉദ്ഖനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത് ഓപ്ഷൻ സി പറവൂരാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പുല്ലൂരാമ്പാറ ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി കോഴിക്കോട് ജില്ലയിലാണ് മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ് ക്യൂലക്സ് കൊതുകുകളാണ് മന്തുരോഗം പരത്തുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു ഈ അവസ്ഥയുടെ പേരെന്താണ് സിറോഫ് എന്നാണ് ഓർഗൻ ഓഫ് കോർട്ടി ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ചെവി ആണ് ഉമ്മിനീരിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ആറ് പോയിന്റ് രണ്ട് മുതൽ ഏഴ് പോയിന്റ് ആറ് വരെയാണ് കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏതാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹാർദ്ദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക ഇത് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി വിപുലപ്പെടുത്തുക എന്നുള്ളതും ലക്ഷ്യമാണ് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളത് പെടുന്നില്ല ഇരുപത്തിയേഴാമത് സംസ്ഥാന വിത്ത ഉപസമിതി തീരുമാനപ്രകാരം മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതും തൃശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലേക്ക് അനുയോജ്യമായതുമായ നെല്ലിന്റെ ഇനം ഏതാണ് ഓപ്ഷൻ സി കെ എ യു മനുരത്ന ആഗോള താപനത്തിന് കാരണമായ ഹരിതഗ്രഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രം അല്ലാത്തത് ഏതാണ് ഇതിൽ രൂപകുണ്ടാണ് സുന്ദർബൻസ മനാസ് സരിസ്ക ഇതെല്ലാം വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏതാണ് ഓപ്ഷൻ സി ആർദ്ര ഇല പൊഴിയും വനങ്ങളാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം എന്നുള്ളത് ശരിയാണ് വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ശരിയാണ് കാറ്റലിറ്റിക് കൺവെർട്ടറുകളിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി എന്നുള്ളത് ശരിയല്ല ഓപ്ഷൻ സി ആണ് ഉത്തരം ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻ സി ജെയിംസ് ആണ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണിനെ കണ്ടെത്തിയതാരാണ് ജെ ജെ തോംസൺ ആണ് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിനെയും അതുപോലെ തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെയും കണ്ടെത്തിയതാരാണ് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അയിലെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് എല്ലാ ഐരുകളും ധാതുക്കളാണ് ശരിയാണ് എല്ലാ ധാതുക്കളും അയരുകളല്ല എന്നുള്ളതും ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് പരസ്പര ബന്ധമില്ലാത്തത് ഏതാണ് എന്ന് തിരിച്ചറിയുക സോഡിയം എന്നത് ആൽക്കലി ലോഹം ശരിയാണ് കാൽസ്യം സംക്രമണ ലോഹം ശരിയല്ല അലുമിനിയം ബോറോൺ കുടുംബം ശരിയാണ് ക്ലോറിൻ ഉത്കൃഷ്ടവാതകം അപ്പൊ ഇതിൽ ബന്ധമില്ലാത്തത് രണ്ടും നാലുമാണ് ഒരു ജല തന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അറ്റോമിക മാസിലുള്ള അനുപാതം എത്രയാണ് ഓപ്ഷൻ ബി ഒന്ന് ഈസ്റ്റു എട്ടാണ് പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ് പഞ്ചസാരയിലെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ഘടക മൂലകങ്ങൾ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി താഴ്ന്ന പരിധി ഇരുപത് ഹെഡ്സ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി പ്രവർത്തിയുടെ യൂണിറ്റ് ഏതാണ് ജൂൾ ആണ് പ്രവർത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓപ്ഷൻ ബി സംവഹനം എന്ന് പറയുന്നത് വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഓപ്ഷൻ ബി ധോലനം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക സൗരോർജം കാറ്റ് തിരമാല കൽക്കരി ഇതിൽ കൽക്കരിയാണ് കൂട്ടത്തിൽ പെടാത്തത് ഓക്കെ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്